ഗായ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ, അതായത് കൊളാബ് ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചില ആൾക്കാർക്ക് കാണാൻ കഴിയത്തില്ല. അതെന്തോ ബഗ് ഇഷ്യൂ ആണ്. അപ്പോൾ അത് സോൾവ് ആക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ്. അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി, എന്നിട്ട് സെറ്റായില്ല. അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു യൂസറിലോട്ട് ലോഗിൻ ചെയ്യും. എന്നിട്ട് ആ യൂസറിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പം വരുന്ന വെർഷനിൽ നമുക്ക് റിവ്യൂ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ യൂസർ അവിടെ താഴത്ത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു യൂസറിലോട്ട് കയറണം. ഗസ്റ്റ്, നമ്മളിപ്പം ഗസ്റ്റ് യൂസറിലാണ് കയറാൻ പോകുന്നത്. നമ്മളിപ്പം ഗസ്റ്റ് യൂസറിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് ഒന്നും കൂടെ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആദ്യത്തെ വെർഷൻ, അതായത് ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴുള്ള ഒരു വെർഷൻ കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൊളാബ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ക്ലബിൻ്റെ പ്രൊഫൈലാണ് ലോഗിൻ ചെയ്യുന്നത്. അതിലെ കൊളാബാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് ഓൾറെഡി നിങ്ങളുടെ യൂസറിൽ തന്നെ ഉള്ള ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കൊളാബ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ റീൽസിൻ്റെ ഓപ്ഷൻ ഇല്ല സെൻട്രലായിട്ട്. അതായത് ഓപ്പണായി വരുമ്പോഴുള്ള ഒരു അപ്ഡേഷൻ ഇല്ലാത്തൊരു വെർഷനാണത്. ഇത് കുറേ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടി വരും. പുതിയ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫീച്ചറൊക്കെ ഇതിൽ കുറവാണ്. അപ്പോൾ ഇനി യൂസറ് നിങ്ങൾക്ക്, അതായത് വേറെ യൂസറിലോട്ട് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ മെയിൻ യൂസറിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വന്ന് പുതിയ ഫീച്ചറൊക്കെ ആഡായിക്കോളും. ഈ ഓപ്പൺ ആക്കുന്ന കുറച്ച് ടൈം മാത്രമേ നമുക്ക് ഈ റിവ്യൂ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബഗ് പിന്നെയും വരും. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ റിപ്പോർട്ടൊക്കെ ചെയ്തതാണ്, ബട്ട് അത് ഒന്നും അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും സൊല്യൂഷനൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പുതിയ ഫീച്ചറൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂസറിൽ നിന്ന് ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ ഓൾഡ്, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസറിൽ ചെന്നിട്ട് സ്റ്റോറീസൊക്കെ ഇടുവാണ്. സ്റ്റോറീസിൽ വന്ന പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഈ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ പുതിയ യൂസർ എടുക്കുന്നു. ആ പോസ്റ്റിൽ വിൻഡോ ചെന്ന് കഴിഞ്ഞാൽ റിവ്യൂ ഓപ്ഷൻ കാണാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. സിമ്പിളാണ്.